അങ്ങനെ ഫൈനലി ഫെഡറൽ ബാങ്കിലും യു പി ഐ ലൈറ്റ് വന്നത് 2022 സെപ്റ്റംബറിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യു പി ഐ ലൈറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഫെഡറൽ ബാങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് യു പി ഐ ലൈറ്റ് വന്നത്. ഇപ്പോൾ നിലവിലെ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ ഏകദേശം 24 ബാങ്കുകളിൽ ഈ ഒരു യു പി ഐ ലൈറ്റ് സേവനം ലഭ്യമാണ്. ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എയു സ്മോൾ ഫിനാൻസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, പിന്നെ ഇപ്പോൾ ഫെഡറൽ ബാങ്ക്, ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക്, എച്ച് ഡി എഫ് സി ബാങ്ക്, ഐ സി എസ് സി ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കർണാടക ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സരസ്വത് ബാങ്ക്, തമിഴ്നാട് മെർച്ചന്റൈസ് ബാങ്ക്, യു സി ഒ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിങ്ങനെ 24 ബാങ്കുകളിലാണ് ഇപ്പോൾ നിലവിൽ യു പി ഐ ലൈറ്റ് സേവനം ലഭ്യമായിട്ടുള്ളത്. ഇത് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ ഭീമിലുണ്ട്, ഭീമിലാണ് ആദ്യം വന്നത്. അതുകൂടാതെ ഇപ്പോൾ പേടിഎം, ഫോൺ പേ, ജി പേ, പിന്നെ സെൻഡി യു പി ഐ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു യു പി ഐ ലൈറ്റ് സേവനം ലഭ്യമാണ്. ഇനി എന്താണ് ഈ ഒരു യു പി ഐ ലൈറ്റ് എന്ന് അറിയാത്തവർക്കായിട്ട്, യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺ ഡിവൈസ് വാലറ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ 24 ബാങ്കുകളിൽ ഈ ഒരു ഫീച്ചർ ലഭ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ വഴി, ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്കൊരു യു പി ഐ ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതൊരു ഓൺ ഡിവൈസ് വാലറ്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിലാണ് ആ ഒരു വാലറ്റ് ക്രിയേറ്റ് ആകുന്നത്. അതിനുശേഷം ഏത് ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണോ നമ്മൾ ആ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തത്, ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഇതിലേക്ക് ആഡ് ചെയ്യുന്നു, ഈ ഒരു വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. നമുക്ക് മാക്സിമം ഈ ഒരു വാലറ്റിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അങ്ങനെ ഒരു ദിവസം നമുക്ക് മാക്സിമം ഈ ഒരു വാലറ്റിലേക്ക് 4000 രൂപ വരെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ യു പി ഐ ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത ശേഷം നമ്മൾ പിന്നീട് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, മർച്ചൻറ്റ് ട്രാൻസാക്ഷൻ ആകട്ടെ, ഇനിയിപ്പോൾ പി ടു പി പേയ്മെൻറ്റ് ആകട്ടെ, 500 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു യു പി ഐ ലൈറ്റ് വാലറ്റ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ യു പി ഐ ലൈറ്റ് വാലറ്റ് വഴി പേ ചെയ്യുമ്പോൾ യു പി ഐ പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് കൂടുതൽ വേഗത്തിൽ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു യു പി ഐ ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, നമുക്ക് യു പി ഐ പിൻ എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല. സോ നമുക്ക് കൂടുതൽ വേഗത്തിൽ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ സ്ലോ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു യു പി ഐ ലൈറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ നിലവിൽ യു പി ഐ ലൈറ്റ് എക്സ് ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് എൻ എഫ് സി എനബിൾഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പണം അയക്കുന്ന വ്യക്തിക്കും എൻ എഫ് സി എനബിൾഡ് ഡിവൈസ് ആണ്. രണ്ടുപേരും യു പി ഐ ലൈറ്റ് വാലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷനുകളുടെ എണ്ണം കുറക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ നമ്മൾ ഒരു 10 രൂപയുടെ പേയ്മെൻ്റ് ആണെങ്കിലും 20 രൂപയുടെ പേയ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ യു പി ഐ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചില ബാങ്കുകളിലൊക്കെ ഇങ്ങനെ ട്രാൻസാക്ഷനുകളുടെ എണ്ണം കൂടുവാൻ നേരത്ത് സർവീസ് ചാർജ് ഈടാക്കാറുണ്ട്. നമുക്ക് അക്കൗണ്ടിൽ ക്വാർട്ടർലി ഇത്ര ട്രാൻസാക്ഷനെ നടത്താൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ പല ബാങ്ക് അക്കൗണ്ടിലും ഉണ്ട്. സോ ട്രാൻസാക്ഷനുകളുടെ എണ്ണം കൂടുമ്പോൾ അവർ സർവീസ് ചാർജ് എടുക്കും. ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ അങ്ങനെ ഒരു യു പി ഐ ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഈ ഒരു വാലറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഈ ഒരു വാലറ്റിൽ നിന്നാണ്. അതിന് നമ്മുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി ഒന്നും ബാങ്ക് അക്കൗണ്ടിൽ വരില്ല. നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണോ ഈ ഒരു യു പി ഐ ലൈറ്റ് സംവിധാനം ഉപയോഗിക്കുന്നത്, ആ ഒരു മൊബൈൽ ആപ്പിൻ്റെ പാസ്ബുക്കിലായിരിക്കും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് ട്രാൻസാക്ഷനുകളുടെ എണ്ണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. പിന്നുള്ളൊരു അഡ്വാൻറ്റേജ്, നമ്മുടെ ബാങ്ക് സെർവർ ഡൗൺ ആണെങ്കിലും അത് നമുക്ക് പ്രശ്നമാവില്ല. കാരണം നമ്മൾ ഓൺ ഡിവൈസ് വാലറ്റ് യു പി ഐ ലൈറ്റ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫണ്ട് വാലറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് അതിന് കണക്ഷൻ ഒന്നും വരുന്നില്ല. സോ ബാങ്കിൻ്റെ സെർവർ ഡൗൺ ആണെങ്കിൽ നമുക്ക് തടസ്സമില്ലാതെ നമുക്ക് ഈ ഒരു യു പി ഐ ലൈറ്റ് എക്സ് വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു യു പി ഐ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ ഫോൺ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു വാലറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിനകത്ത് ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാനും ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കുവാനും സാധിക്കും. ഇങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫണ്ട് നമുക്ക് നഷ്ടമാകും. കാരണം ഇതൊരു ഓൺ ഡിവൈസ് വാലറ്റ് ആണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോണിലാണ് ആ ഒരു വാലറ്റ് ക്രിയേറ്റ് ആകുന്നത്. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാതെ നമ്മൾ ഫോൺ മാറി വേറൊരു ഡിവൈസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പഴയ ഡിവൈസിൽ ഉണ്ടായിരുന്ന ആ ഒരു വാലറ്റിലെ പണം നമുക്ക് നഷ്ടമാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻ ഈ ഒരു യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് നടത്തി, പിന്നീട് ആ ഒരു ട്രാൻസാക്ഷൻ ഫെയിൽ ആയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് വരാനുണ്ടെങ്കിൽ റീഫണ്ട് എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാലറ്റ് അക്കൗണ്ടിലേക്ക് ആവില്ല വരുന്നത്. ആ ഒരു വാലറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് എമൗണ്ട് വരുന്നത്. സോ യു പി ഐ ലൈറ്റ് ഉപയോഗിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഫോൺ പേയിലും അതുപോലെ തന്നെ ഗൂഗിൾ പേയിലും എങ്ങനെ യു പി ഐ ലൈറ്റ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെ ഗൂഗിൾ പേയിൽ ഫെഡറൽ ബാങ്കിലെ യു പി ഐ ലൈറ്റ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഗൂഗിൾ പേ ആപ്പ്
ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് പ്രൊഫൈൽ സെക്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട്, റുപേ ക്രെഡിറ്റ് കാർഡ്, അത് കൂടാതെ നമുക്ക് UPI Lite എന്ന് കാണുവാനായിട്ട് സാധിക്കും. UPI Lite എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് നമുക്ക് UPI Lite സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ നിലവിൽ 24 ബാങ്കുകളിലാണ് UPI Lite സൗകര്യം സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഫെഡറൽ ബാങ്കിലാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഫെഡറൽ ബാങ്കായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര രൂപയാണ് വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എൻട്രി ചെയ്യുക. നമുക്ക് വാലറ്റിലേക്ക് മാക്സിമം ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 2000 രൂപയാണ്. ഇപ്പോൾ ഞാൻ 100 രൂപ എൻട്രി ചെയ്തു. അതിനുശേഷം ആഡ് 100 എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു UPI ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് UPI Lite-ലേക്ക് ഒരു സെപ്പറേറ്റ് UPI ID ആണ് വരുന്നത്. സോ UPI ID സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബാങ്കിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, മൊബൈൽ ആ ഒരു സിമ്മും നമ്മുടെ മൊബൈൽ ഫോണിൽ വേണം. അതുപോലെ തന്നെ SMS അയക്കാനുള്ള ഒരു ബാലൻസും വേണം. അത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു SMS സെൻഡ് ആകും. ദെൻ ആഡ് 100 എന്ന് പറയുന്ന ബട്ടൺ അഗെയിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ UPI പിൻ എൻട്രി ചെയ്യാനായിട്ട് പറയും. നമ്മളുടെ ആ ഒരു ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ, 4-digit UPI പിൻ ആണ് എൻട്രി ചെയ്യേണ്ടത്. ആ ഒരു എമൗണ്ട് നമ്മുടെ ഈ ഒരു വാലറ്റിലേക്ക് ആഡ് ചെയ്യാനാണ് ഈ ഒരു ഒതൻറ്റിക്കേഷൻ വരുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. 100 രൂപ, 100 രൂപ ഡെബിറ്റായ മെസ്സേജും വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ സെക്ഷൻ വന്നിട്ട് ഈ ഒരു UPI Lite ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് UPI Lite ബാലൻസ് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് അണ്ടറിലാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ UPI Lite ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അതിന് താഴെയായിട്ട് ബാലൻസ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ 100 രൂപയാണ് ഉള്ളത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് എല്ലാം വരും. അതിനുശേഷം സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കിവിടെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് കാണുവാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് UPI Lite ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ ചെയ്ത സെയിം രീതിയിൽ ഇനി എങ്ങനെ ഒരു UPI Lite ഉപയോഗിച്ച് പേ ചെയ്യാം. ജസ്റ്റ് നമ്മൾ നോർമലി പേ ചെയ്യുന്നത് പോലെ സ്കാൻ എനി QR കോഡ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും QR കോഡ് സ്കാൻ ചെയ്ത് 500 രൂപയിൽ താഴെയുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു UPI Lite സെലക്ട് ചെയ്ത് പേ ചെയ്യാം. പിൻ നമ്പർ എൻട്രി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ നമ്മളൊരു വ്യക്തിക്ക് പണം അയക്കുന്ന സിറ്റുവേഷനിലും സെയിം ആണ്. 500 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് UPI Lite വന്നതുപോലെ UPI Lite ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് UPI Lite വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് മാറ്റാം. 500 രൂപയിൽ താഴെയാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് UPI Lite വരും. ദെൻ ഈ ഒരു പേ 10 എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിൻ നമ്പർ അടിക്കാതെ ജസ്റ്റ് ക്വിക്കായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായി സാധിക്കും. ഇനി ഈ ഒരു UPI Lite അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ സെക്ഷനിൽ വരിക. ഈ ഒരു UPI Lite എന്ന് പറഞ്ഞ സെക്ഷനിൽ വരിക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ UPI വാലറ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യാം. ഇനി ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ മുകളിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മെനു കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിലീറ്റ് UPI Lite എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റിങ് UPI എന്ന് കാണിക്കും, UPI Lite എന്ന് കാണിക്കും. UPI Lite ഡിലീറ്റ് ആയി. നമ്മൾ ഏത് അക്കൗണ്ടിൻ്റെ കീഴിലാണോ ഒരു ലൈറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തത് ആ ഒരു അക്കൗണ്ടിലേക്ക് ബാലൻസ് ഉള്ള ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗൂഗിൾ പേയിൽ നമുക്ക് ഒരു UPI Lite വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ കേസാണ് നമ്മൾ നോക്കിയത്. ഇതേപോലെ ഏത് ബാങ്ക് ആണെങ്കിലും സെയിം രീതിയിലാണ് നമുക്ക് UPI Lite വാലറ്റ് ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നതും. ഇനി നമുക്ക് ഫോൺ പേ നോക്കാം. ഫോൺ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമുക്ക് ഹോം പേജിൽ തന്നെ ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലായിട്ട് മെനു കാണാം. മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് സെക്ഷനിൽ നമുക്ക് UPI Lite എന്ന് കാണുവാനായിട്ട് സാധിക്കും. UPI Lite എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ UPI Lite-ൻ്റെ ഒരു ഓപ്ഷൻ വരും. 100% അക്സെപ്റ്റൻസ് ലൈക്ക് UPI ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് തിരിച്ച് വിഡ്രോ ചെയ്യാം. 0 failures ആണ് വരുന്നത്. അപ്പോൾ ആഡ് ചെയ്യേണ്ട എമൗണ്ട് എൻട്രി ചെയ്യുക. ആഡ് മണി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് മണി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ പേയിൽ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വരും. UPI Lite സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് ആണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ നമുക്ക് ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്ക് ആണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫെഡറൽ ബാങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ എൻട്രി ചെയ്യാനായിട്ട് പറയും. ഞാൻ ഇപ്പോൾ 1 രൂപയാണ് എൻട്രി ചെയ്തത്. അപ്പം ആ ഒരു 1 രൂപ നമ്മുടെ ആ ഒരു വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നമ്മളുടെ പ്രൊഫൈലിൽ UPI Lite എന്ന് പറഞ്ഞ സെക്ഷനിൽ വീണ്ടും വരുവാൻ നേരം നമുക്കവിടെ ബാലൻസ് കാണുവാനായിട്ട് സാധിക്കും. 1 രൂപയാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ എമൗണ്ട് എൻട്രി ചെയ്ത് നമ്മളിപ്പോൾ കണ്ടതുപോലെ UPI പിൻ എൻട്രി ചെയ്ത് നമുക്ക് വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. നമ്മൾ QR കോഡ് സ്കാൻ ചെയ്താണെങ്കിലും P2P ആണെങ്കിലും നമ്മൾ 500 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു UPI Lite ഡീഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ട് വരും. ദെൻ നമുക്ക് പിൻ നമ്പർ അടിക്കാതെ നമുക്ക് പേ ചെയ്യാം. ഇനിയിപ്പോൾ ലൈറ്റ് വാലറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ഫോൺ പേയിൽ ഈ ഒരു സെക്ഷനിൽ വരിക. ഈ ഒരു UPI Lite വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരിക. റൈറ്റ് സൈഡിലെ ടോപ്പിലായിട്ട് നമുക്ക് ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ക്ലോസ് UPI Lite എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ക്ലോസ് UPI Lite ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ക്ലോസ് ചെയ്യുവാൻ നേരത്ത് നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണോ ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തിരിച്ച് ബാക്കി എമൗണ്ട് സെൻഡ് ആവുക. അപ്പോൾ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലോസിങ് യു പി ഐ ലൈറ്റ് എന്ന് കാണിക്കും. യു പി ഐ ലൈറ്റ് ക്ലോസ് ആയി. ബാക്കി ഉണ്ടായിരുന്ന ഒരു രൂപ എൻ്റെ ആ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഫോൺ പേയിലും ഈ ഒരു യു പി ഐ ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നതും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾ യു പി ഐ ലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.